മോദി ഗ്യാരണ്ടിക്ക് ബദലായി കെജ്രിവാൾ ഗ്യാരണ്ടിയുമായി ആം ആദ്മി പാർട്ടി. 10 വാഗ്ദാനങ്ങളാണ് പാർട്ടി അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത്. ചൈനയുടെ കയ്യിൽ നിന്ന് ഇന്ത്യയുടെ ഭൂമി തിരിച്ചുപിടിക്കുമെന്നതടക്കമാണ് പ്രഖ്യാപനങ്ങൾ. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന മോദി ഗ്യാരണ്ടി പാഴ്വാക്കായെന്ന് കെജ്രിവാൾ പരിഹസിച്ചു. സബ്സേ പെഹലി ഗ്യാരണ്ടി ഹൈ ദേശ് കെ അന്ദർ 24 ഘണ്ടെ ബിജ്ലി കാ ഇന്തജാം കരേംഗേ, ഉസ്കെ ഹർ ബച്ചേ കോ അച്ഛി ശിക്ഷ കാ ഇന്തജാം നാ കർ ദിയാ ജായേ. ദേശ് മേ കോനെ കോനെ മേ ഹർ ഗാവ് മേ ഹർ മൊഹല്ലേ മേ മൊഹല്ല ക്ലിനിക് ഖോലാ ജായേഗാ. ശാൻദാർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ജിത്നേ ഉൻകോ മൾട്ടി സ്പെഷ്യാലിറ്റി ബനാകേ മോദിജി നേ ഗ്യാരണ്ടി ദി ഥീ 15 lakh രൂപയെ ഹരേക് കെ അക്കൗണ്ട് മേ ജമാ കരായേംഗേ, വോ ഉനോനെ നഹീ കരായേ. ഹർ സാൽ 2 crore രോജഗാർ തയ്യാർ കിയേ ജായേംഗേ, വോ ഉനോനെ നഹീ കിയേ. സ്വാമിനാഥൻ റിപ്പോർട്ട് ലാഗൂ കർകേ ഉസ്കെ ഹിസാബ് സേ കിസാനോ കോ ഫസലോ കെ ദാം ദിയേ ജായേംഗേ. ഉനോനെ പ്രധാനമന്ത്രി ബന്നേ കെ ബാദ് ഇസ്കോ ഖാരിജ് കർ ദിയാ കി മേ നഹീ കരൂംഗാ. നരേന്ദ്രമോദി അടുത്ത വർഷം വിരമിക്കുമെന്ന് ആവർത്തിച്ച് അരവിന്ദ് കെജ്രിവാൾ. ബിജെപിയിലെ നേതാക്കൾക്ക് പ്രായപരിധി കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. സ്വന്തം കാര്യത്തിലെ നിയമം ബാധകമായില്ലെങ്കിൽ മോദി തന്നെ അത് വ്യക്തമാക്കണമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഉസ് നിയമ കെ ആധാർ പേ അഡ്വാനിജിക്കോ റിട്ടയർ കിയാ ഗ്യാ, മുരളി മനോഹർ ജോഷിജിക്കോ റിട്ടയർ കിയാ ഗ്യാ, സുമിത്ര മഹാജൻ ജിക്കോ റിട്ടയർ കിയാ ഗ്യാ, യശ്വന്ത് സിനാജിക്കോ റിട്ടയർ കിയാ ഗ്യാ, രീത ബഹുഗുണ ജോഷിജിക്കോ റിട്ടയർ കിയാ ഗ്യാ, സന്തോഷ് ഗംഗ്വാർജിക്കോ കൈ ലോകോ കോ റിട്ടയർ കിയാ ഗ്യാ, യശ്വന്ത് സിനാജിക്കോ റിട്ടയർ കിയാ ഗ്യാ. ഉസ് ജിസ് നിയമ മേ അഡ്വാനിജി റിട്ടയർ ഹുവാ മേ ഉസ് നിയമ പേ അപ്നേ ഊപ്പർ നീ യാ തോ പ്രധാനമന്ത്രി ജി കഹ ദേ കി വോ നിയമ അബ് മേരേ ഊപ്പർ ലാഗു നീ ഹോഗാ, അഡ്വാനിജി കേ ലിയേ ബനായാ ഥാ വോ, യാ തോ വോ കഹ ദേ ലേക്കിൻ. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ആർ അച്യുതനാണ്. അച്യുതൻ, ഈ 15 lakh രൂപ ബാങ്ക് അക്കൗണ്ടിൽ വരുമെന്നതടക്കം മോദിയുടെ ഒരു ഗ്യാരണ്ടിയും നടന്നില്ല എന്ന കണക്കിന് പരിഹാസം. ബദലായി 10 അരവിന്ദ് കെജ്രിവാൾ ഗ്യാരണ്ടികൾ. വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കി നൽകിയത് ഈ പറഞ്ഞ സൗജന്യ വൈദ്യുതി, അതുപോലെ തന്നെ ജലവിതരണം ഉൾപ്പെടെയുള്ള അന്നത്തെ വാഗ്ദാനങ്ങളാണ്. അത് തന്നെയാണ് ഇപ്പോൾ അവർ കെജ്രിവാളിന്റെ ഗ്യാരണ്ടിയായി ഉയർത്തിക്കൊണ്ടുവന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്നുള്ളത്. കാരണം സൗജന്യ വൈദ്യുതി അത് രാജ്യത്തുടനീളം ഈ ദരിദ്രർക്ക് എത്തിക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ വൈദ്യുതി മുടങ്ങാതെ കൃത്യമായി നൽകാൻ ഉള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തും എന്നതാണ് കെജ്രിവാൾ പറഞ്ഞതിലെ ഒന്നാമതായി പറഞ്ഞ ഗ്യാരണ്ടി. രണ്ടാമതായിട്ട് വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം ഗ്രാമങ്ങൾ തോറും എത്തിക്കും. അതിനപ്പുറത്ത് ആരോഗ്യരംഗം, ആരോഗ്യരംഗത്തേക്ക് വരുമ്പോൾ ഈ മൊഹല്ല ക്ലിനിക്ക് ഗ്രാമങ്ങൾ തോറും അത്തരം ആശുപത്രികളുടെ നിർമ്മാണം, അങ്ങനെ ആരോഗ്യരംഗം കൂടുതൽ വിപുലീകരിക്കും എന്നതും അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം മറ്റൊന്ന്, ഈ BJP സർക്കാർ, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അഗ്നിവീർ പദ്ധതി, അത് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ ആ പദ്ധതി നിർത്തലാക്കും. പകരം നിലവിലുള്ള സൈനികർക്ക് ഈ അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായി ജോലിയിൽ പ്രവേശിച്ച സൈനികരെ അവരെ സ്ഥിരപ്പെടുത്തുമെന്നതടക്കമുള്ള ഒരു വാഗ്ദാനങ്ങളാണ് കെജ്രിവാൾ നൽകിയിരിക്കുന്നത്. ഒപ്പം കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സ്വാമിനാഥൻ കമ്മീഷൻ നടപ്പിലാക്കുമെന്നടക്കമുള്ള മറ്റ് ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. എന്തായാലും മോദിയുടെ ഗ്യാരണ്ടിക്ക് ബദലായിക്കൊണ്ടാണ്, അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് കെജ്രിവാൾ ഈ 10 ഗ്യാരണ്ടികൾ ഇന്ന് പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. മറ്റൊന്ന്, ഈ BJPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ. കാരണം ഇന്നലെ BJPക്കകത്തെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ രംഗത്തെത്തിയിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത് ഈ റിട്ടയർമെന്റ് സംബന്ധിച്ചുള്ള മോദി പല മുതിർന്ന നേതാക്കളെയും ഈ വിരമിക്കാൻ മുതിർന്ന നേതാക്കളെ വിരമിപ്പിച്ചത് ഈ ഒരു റിട്ടയർമെന്റ് പോളിസി വച്ചുകൊണ്ടാണ്. എന്നാൽ ഈ മോദി ഇതുവരെ താൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല. മറ്റ് നേതാക്കൾ പ്രതികരിക്കുമ്പോഴും അവർ യോഗി ആദിത്യനാഥിന്റെ കാര്യങ്ങളിൽ മറുപടി നൽകുന്നില്ല എന്നും കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അദ്വാനിക്ക് വേണ്ടിയാണ് നിയമം എങ്കിൽ അത് വ്യക്തമാക്കട്ടെ, അത് മോദിയാണ് വ്യക്തമാക്കാനുള്ളത്, പക്ഷേ അത് മോദി വ്യക്തമാക്കിയിട്ടുമില്ല എന്നടക്കമുള്ള ആരോപണങ്ങളും ഇതിന്റെ ഭാഗമായി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഇതിനു ശേഷം 2 റോഡ് ഷോകൾ കൂടി കെജ്രിവാൾ പങ്കെടുക്കും. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ആർ അച്യുതനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.